ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് വലിയ തിരക്ക് സന്നിധാനത്തും പമ്പയിലും നിലക്കലിലും അനുഭവപ്പെടുന്നുണ്ട് പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ഇന്നലെ എത്തിച്ചേരുന്നത്. അതടിസ്ഥാനത്തിൽ പോലീസ് അധികൃതരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അധികൃതരുമായിട്ടുള്ള സംസാരിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം മനസ്സിലാക്കിയത് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായിട്ട് വെർച്വൽ ക്യൂവിലുള്ള ബുക്കിംഗ് 90,000 അതായത് മാക്സിമം 90,000 രണ്ട് ദിവസം മുൻപ് അത് 80,000 ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ 80,000 ചുരുക്കിയതിന് എഫക്റ്റ് ആകുന്നത് ഭാവിയിലേക്കാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പണ്ട് 90,000 ബുക്ക് ചെയ്ത ആൾക്കാരാണ്. കൂടാതെ തന്നെ ഇതിൽ 20,000 ആൾക്കാർ സ്പോട്ട് ബുക്കിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ കാനനപാതയിലും മറ്റ് ഇതുമായിട്ട് ഏകദേശം 5,000 ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 120,000 ആൾക്കാരാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മല ചവിട്ടി കയറുന്നത്. അത് അതിന് മരിച്ച് നമ്മളിങ്ങോട്ട് 18-ാം പടി കണ്ടാൽ 18-ാം പടിയിൽ ഏകദേശം മാക്സിമം ആയിട്ട് നമുക്ക് ആവറേജ് 4,200 പേരാണ് ഒരു മണിക്കൂർ കൊണ്ട് മാക്സിമം കെട്ടാൻ പറ്റുക. അപ്പൊ ആവറേജ് എടുക്കുമ്പോൾ 3,600 തൊട്ട് 4,200 വരെ ഉള്ള ക്യൂ ആണ് കെട്ടാൻ പറ്റുക. ഇപ്പോൾ ഇപ്രാവശ്യം മറ്റ എല്ലാ പ്രാവശ്യത്തെക്കാളും ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് 20-30% വളരെ പ്രായം ചെന്നവരും അതുപോലെ ചെറിയ കുഞ്ഞുകുട്ടികളുമാണ്. അപ്പോൾ അങ്ങനെ അവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മേലിലെ പടിയിലെ കയറുന്ന ആ ഒരു സ്പീഡുടെ ഇത് കുറയും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3,600 കയറുന്നു. അപ്പൊ ആവറേജ് ഒരു 3,800-3,900 ഒരു മണിക്കൂർ കൊണ്ട് ആൾക്കാർ കയറുന്നത്. എന്നുവെച്ചാൽ ഇവിടെ 18 മണിക്കൂറാണ് ഇപ്പോൾ നട ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഏകദേശം 72,000 പേർക്ക് മാത്രമാണ് കയറാൻ പറ്റുക. അപ്പൊ 72,000 പേര് കയറുക, പക്ഷെ വരുന്ന ആൾക്കാർ 100,000 പറന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉണ്ടാകുന്ന ബാക്ക്ലാക്കാണ് പമ്പ നിലക്കൽ വരെ അനുഭവപ്പെടുന്നത്. ഇപ്പൊ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും വളരെ സുഗമമായിട്ടുള്ള ഒരു ദർശനം കൊടുക്കുന്നതോടൊപ്പം തന്നെ വരുന്ന ഭക്തരുടെ സേഫ്റ്റി വളരെ അത്യാവശ്യമാണ്. വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ കുസാറ്റിലേക്ക് കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ തിരക്ക് ഒരു നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത രീതിക്ക് ഒരു തിരക്ക് മാറിയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അത് നിയന്ത്രിച്ച് മാത്രമേ ഭക്തരെ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ സെഗ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് മേലിൽ എത്ര പേര് കയറുന്നുണ്ട് താളെ ഇറങ്ങുന്നുണ്ടുള്ള അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു കണക്കിലെയാണ് ആൾക്കാരെ കയറ്റുന്നത്. അപ്പൊ ഈ തിരക്ക് എന്ന് പറയുന്നത് ഇപ്പോ റീസെന്റ് ആയിട്ട് 4 ദിവസം അനുഭവപ്പെട്ട ഈ തിരക്ക് എന്ന് പറയുന്നത് ഇപ്പോ വളരെ നിയന്ത്രണ വിധേയമായിട്ടാണ് ഉള്ളത്. അതെല്ലാം നല്ലവണ്ണം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ 2,300 ടോയ്ലറ്റ്സ് ആണ് നമ്മള് സന്നിധാനം പമ്പ നിലക്കൽ അടക്കമുള്ള എല്ലാ സ്ഥലത്തും 2,300 ടോയ്ലറ്റ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളം ചുക്കുവെല്ലാം ആക്ച്വലി പണ്ട് ക്രിയോസ്കളിൽ കൊടുത്തുകൊണ്ടിരുന്ന വെള്ളം ഇപ്പോൾ പൈപ്പൊക്കെ ഉണ്ടാക്കി ക്യൂവിലെ നടപ്പന്തലിലേക്ക് കൊടുക്കാനുള്ളതാണ്. അത് കൂടാതെ തന്നെ ആൾക്കാരെ വെച്ച് അവിടെയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭക്തർക്കുള്ള സൗകര്യങ്ങളും കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടി നമ്മൾ അത് മെച്ചപ്പെടുത്താനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വച്ചിട്ടുള്ളത്. അതോടെ അടിസ്ഥാനത്തിൽ വേറെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളെക്കാളും വളരെ അധികം തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഇതിനെ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടിയിൽ കയറാനുള്ള അളവ് പരിമിതമാണ്. അപ്പൊ ആൾക്കാർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ആ ക്യൂ ആണ്. അത് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്.